أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عم يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون الله سبحانه وتعالى പറയാണ് അമ്മയതസാഅലൂൻ എന്തിനെക്കുറിച്ചാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനിന്നബഇൽ അളീം ഒരു മഹത്തായ വൃത്താന്തത്തെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യവും ഉത്തരവും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട് കേൾവിക്കാരുടെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് മറ്റു പല സ്ഥലങ്ങളിലും സമാനമായ പരാമർശങ്ങൾ കാണാം സൂറത്തുൽ ഗാഫിർ 16-ാമത്തെ ആയത്ത് الله سبحانه وتعالى ചോദിക്കുക ഗയാണ് ലിമനിൽ മുൽകുൽ യൗം ഇന്ന് ആർക്കാണ് അധികാരമുള്ളത് ഇന്ന് ആർക്കാണ് അധികാരമുള്ളത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അതിന്റെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുകയാണ് ലില്ലാഹ് അല്ലാഹുവിനാണ് ഇന്ന് അധികാരമുള്ളത് അന്ത്യനാളിനെ കുറിച്ചുള്ള പരാമർശമാണ് അല്ലാഹുവിനാണ് ഇന്ന് അധികാരമുള്ളത് അൽ വാഹിദിൽ ഖഹാർ ഏകനായ എല്ലാം മടക്കി ഭരിക്കുന്ന അല്ലാഹുവിനാണ് ഇന്ന് അധികാരമുള്ളത് എന്ന് അതിന്റെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ് സമാനമായ നിരവധി പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം ചോദ്യവും ഉത്തരവും രണ്ടും അല്ലാഹു തന്നെ നൽകുകയാണ് അതുപോലൊരു പരാമർശമാണ് ഇവിടെ ഉള്ളത് എന്തിനെ കുറിച്ചാണ് അവർ അവിശ്വാസികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ണമായ വൃത്താന്തത്തെ പറ്റിയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ ആ വൃത്താന്തത്തിന്റെ കാര്യത്തിൽ അവർ തന്നെ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാണ് അവിശ്വാസികൾ എല്ലാവരും ഒരുപോലെയുള്ള അഭിപ്രായക്കാരല്ല ഇവിടെ നബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായം യൗമുൽ ഖിയാമ അന്ത്യനാൾ എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം അപ്പൊ അനിന്നബഇൽ അളീം ഏറ്റവും വണ്ണമായ ഒരു വൃത്താന്തത്തെ പറ്റിയാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ കുറിച്ചാണ് അവിശ്വാസികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുണ്ടാകുമോ അന്ത്യനാൾ എന്ന ഒന്നുണ്ടോ ഈ ലോകത്ത് നിന്ന് മരിക്കലോടുകൂടെ എല്ലാം തീർന്നു പോയില്ലേ മൗത്ത് കോ സംജേഹ ഗാഫിൽ ഇഖ്തിതാമേ സിന്ദഗി ഹേ യശാമേ സിന്ദഗി സുബ്ഹ ദവാമേ സിന്ദഗി കവി പറഞ്ഞതങ്ങനെയാണ് മൗതുകോ സംജേഹ ഗാഫിൽ ഇഖ്തിതാമേ സിന്ദഗി അശ്രദ്ധവാൻ മരണത്തെ പറ്റി കരുതുന്നത് മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമാണ് എന്നാണ് പക്ഷേ ഹേ യശാമേ സിന്ദഗി സുബ്ഹ ദവാമേ സിന്ദഗി മരണമെന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിന്റെ പ്രഭാതമാണ് താൽക്കാലിക ജീവിതത്തിന് മാത്രമേ വിരാമമാകുന്നുള്ളൂ
യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ് പ്രഭാതമാണ് സുബഹദവാമേ സിന്ദഗി യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ് മരണം എന്ന് കവി പഠിപ്പിക്കുകയാണ് അപ്പോൾ അവിശ്വാസികൾ അവരെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ത്യനാൾ എന്ന ഒന്നുണ്ടാകുമോ ചിലർ പറയുന്നു ഉണ്ട് ചിലർ പറയുന്നു ഇല്ല ആ കാര്യത്തിൽ അവിശ്വാസികൾ തന്നെ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കല്ലാ സയഅലമൂൻ തീർച്ചയായും അവർ അറിയുക തന്നെ ചെയ്യും സുമ്മ കല്ലാ സയഅലമൂൻ തീർച്ചയായും പിന്നീട് അവർ അറിയുക തന്നെ ചെയ്യും അന്ത്യനാളിന്റെ ഭയാനകതകളെ അന്ത്യനാളിന്റെ വിഹലതകളെ നേരിട്ട് അനുഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും ഇങ്ങനെയൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് അന്നേരം അവർക്ക് ബോധ്യപ്പെടും അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇനി റബ്ബു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ഒരുപോലെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ ആ അനുഗ്രഹങ്ങളെ ഒന്നൊന്നായി എണ്ണി എണ്ണി പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വ ഖലഖനാകും അസ്വാജ وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا വളരെ മനോഹരമായ സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ചെയ്തു കൊടുത്ത വണ്ണമായ അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ് അലം നജ്അലിൽ അർള മിഹാദ ഭൂമിയെ നാം നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലയോ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിട്ടില്ലയോ വിശാലമായി പരന്നു കിടക്കുന്ന ഈ അനന്തമായ ഭൂമിയെ പറ്റിയാണ് അല്ലാഹു പറയുന്നത് ഭൂമി ഉരുണ്ടിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ പരന്നതുപോലെയാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അതിന്റെ വിശാല വിസ്തൃതി കൊണ്ടാണ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത് അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭൂമിയെ നാം വിരിപ്പാക്കി തന്നിട്ടില്ലയോ വൽ ജിബാല ഔതാദാ പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ആണികളാക്കി തന്നിട്ടില്ലയോ ഭൂമിക്ക് ആണികളായിട്ടാണ് പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഒട്ടനവധി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാം സൂറത്തുൽ അംബിയാഇന്റെ 31-ാമത്തെ വചനം وجعلنا في الارض رواسي ان تميد بهم ഇന്ദിനാണ് ഭൂമിക്ക് ആണിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു പറയുകയാണ് وجعلنا في الارض رواسي ഭൂമിയിൽ നാം ആണികളെ ഭൂമിയിൽ നാം പർവ്വതങ്ങളെ നാട്ടി വെച്ചിട്ടുണ്ട് തമീദ ബിഹിം ഭൂമിക്ക് മുകളിലുള്ള ആളുകൾ ഇളകിപ്പോകാതിരിക്കാൻ ആ ഭൂമിയുടെ ഇളക്കത്തിനനുസരിച്ച് ആളുകൾക്ക് ചാഞ്ചാട്ടം സംഭവിക്കാതിരിക്കാൻ അതിനാണ് ഭൂമിക്ക് നാം പർവ്വതങ്ങളെ ആണികളായി നാട്ടിവെച്ചു കൊടുത്തത് സൂറത്തുൽ ലുഖ്മാനിന്റെ 10-ാമത്തെ വചനത്തിലും ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് അല്ലാഹു വിരൽ ചൂണ്ടുന്നത് അല്ലാഹു ഭൂമിയിൽ പർവ്വതങ്ങളെ ഇട്ടിരിക്കുകയാണ് ആ ഭൂമി നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഭൂമി ഈ ഉരുണ്ട ഭൂമി അതിങ്ങനെ ഇളകാൻ തുടങ്ങുകയാണ് ഏതൊരു ഉരുണ്ട സാധനവും ഇളകുമല്ലോ
ഇളകാൻ തുടങ്ങിയ ഭൂമിക്ക് അല്ലാഹു പർവ്വതങ്ങളെ നാട്ടിവെച്ചു കൊടുക്കുകയാണ്. അത് ഇളകാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവകളെ കുറിച്ചൊക്കെ നിങ്ങൾ നല്ലപോലെ ഗവേഷണം നടത്തുകയും പഠിക്കുകയും വേണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ആജ്ഞാപിക്കുന്നത്.